അഞ്ചാമത്തെ പ്രവർത്തനം എന്നുള്ളത് എൽ തക്കത്ത് മുനീറ ഫിൽ മദറസ സബിതയും മുനീറും സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടി നഹുമാ ഹിവാറും അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു നുതർ ജിമുഹു ഇൻജിലിസിയ നമ്മൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഹിവാറാണ് നമുക്ക് നോക്കാം സബിത സബിത പറഞ്ഞു സബാഹൽ ഹൈർ അത് ഗുഡ് മോർണിംഗ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ ഗുഡ് മോർണിംഗ് ചേർക്കാം മുനീറ അബ് എന്ന് പറയും സബാഹനൂർ ഗുഡ് മോർണിംഗ് തന്നെ തിരിച്ചു പറയും സബിത ചോദിച്ചു കൈഫ ഹാലുക് കൈഫ ഹാലുക് ഹൗ ആർ യു എന്നാണ് ഹൗ ആർ യു എന്തുണ്ട് വിശേഷം മുനീറ കുഴപ്പമില്ല സുഖമാണ് എന്നർത്ഥത്തിൽ ഐ ആം ഫൈൻ എന്നാണ് ചേർക്കേണ്ടത് സബിത വമൻ ഹു ഈസ് വിത്ത് യു അല്ലെങ്കിൽ എന്ത് ആരാണ് നിന്റെ എന്താണ് നിന്റെ കൂടെ ആരാണ് നിന്റെ കൂടെ ആരാണ് വമൻ മാക്കി നിന്റെ കൂടെ ആരാണ് അപ്പോൾ മുനീർ പറഞ്ഞു എന്ത് ഹാദി ഹി സദീഖത്ത് ഹാദി ഹി ഇത് അല്ലെങ്കിൽ ഷി സദീഖത്തി എൻ്റെ കുഴപ്പം ഷി ഈസ് മൈ ഫ്രണ്ട് ഷി ഈസ് മൈ ഫ്രണ്ട് അപ്പോൾ സബിത് പറഞ്ഞു എല സി യു എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിലെ സി യു മുനീറ അസ്സലാം ഗുഡ് ബൈ ഗുഡ് ബൈ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ ഹുവാറിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി താഴെ അവിടെ കൊടുത്തിട്ടുണ്ട് അഹ്ലുംബ സഹലൻഖാ ശുക്രൻ ഇതെല്ലാം നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക മബ്രൂക്കുണ്ടാവും കൺഗ്രാച്ചുലേഷൻ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ അൽ അല്ലാതിൽ മദർസിയ നേരത്തെ പറഞ്ഞ സ്റ്റോറിലുമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് മിലഫ് എന്താണ് ഫയൽ അപ്പോൾ ഉരീത് മിലഫൻ എനിക്കൊരു ഫയൽ വേണം അപ്പോൾ മിലഫു സി റുഹ അഷ്റൂബിയ സി റുഹു അഷ്റൂബിയാത്ത് പത്ത് രൂപയാണെന്ന് പറയാം അപ്പോൾ അങ്ങനെ സെൻറ്റൻസ് മിർസം എന്ന് പറഞ്ഞാൽ പെൻസിൽ കുറാസ നോട്ട്ബുക്ക് ഹക്കീബ ബാഗ് മിസ്റ്റർ എന്ന് പറഞ്ഞ എന്താണ് വരയ്ക്കുന്ന സ്കെയില് ഷുഫറ ബ്ലേഡ് ഹരീത മാപ്പ് അല്ലെങ്കിൽ ചാർട്ട് ദബൂസ് മുട്ട് സുജ്മിയും ഹാത്ത് ഇറേസർ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആറാമത്തെ പ്രവർത്തനം എന്നുള്ളത് ഈ പാരഗ്രാഫ് വായിച്ച് നഖർ ഫക്രത്ത് അല്ലാത്തിയു ഹുറൂഫ് ഇസ്മ ഫൽ ഹർഫ് അസ്മാഅൽ ഹുറൂഫ് ഈ വാചകത്തിൻ്റെ ഒരു ചാർട്ട് തയ്യാറാക്കുക എന്നാണ് കമാഫിൽ മിസാൽ താഴെ പോലെ അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഇസ്മ എന്താണ് ഫ്യേല് എന്താണ് ഹർഫ് എന്ന് ആദ്യം പഠിക്കാം അറബി ഭാഷയിൽ അറബി ഭാഷയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടി ചേർന്നതാണ് അറബിയിൽ ഒരു ഇസ്മ് ഒരു ഫിയേല് ഒരു ഹർഫ് ഉണ്ടെങ്കിൽ ഒരു സെൻറ്റൻസായി പൂർത്തിയായി അല്ലെങ്കിൽ ഒരു ഇസ്മ ഫൽ ഹർ ഒരു ഇസ്മ ഫേല് മാത്രം ഉണ്ടായാൽ തന്നെ സെൻറ്റൻസ് പൂർത്തിയായി ഉദാഹരണം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അജിസ ഉൽ ജുംല ജുംലയുടെ ഘടകങ്ങൾ ഇസ്മു ദാലു ലഫ് ദലാദാത്തിൻ അതൊരു സ്വത്തം ദാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വത്തത്തെ സൂചിപ്പിക്കാനാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്താണ് ഒരു ഒരാൾ ഒരു കുട്ടി എന്നാണ് സ്വത്തം ഉദ്ദേശിക്കുന്നത് ഔ ഹാദസ് അല്ലെങ്കിൽ ഒരു സംഭവം ഉദാഹരണം നീതി എന്താണ് പോകൽ വരൽ ഇതൊക്കെ ഒരു സംഭവമാണ് ഖയറുമുക്കത്തരേനും ബിസമാൻ ഹതസ്സാണെങ്കിൽ വയറ് മുക്കുത്തരി അത് ബന്ധം ഉണ്ടാവില്ല ഒരു സമാൻ ഒരു കാലവുമായി ബന്ധം ഉണ്ടാവില്ല ഉദാഹരണം പറഞ്ഞാൽ ദഹബ പോയി അപ്പോൾ മുൻകാലത്ത് പോയി എന്നല്ല പോകൽ എന്നുള്ളത് എന്നാണ് ഒരു ഇസ്മായിട്ടാണ് പരിഗണിക്കുക അത് നിങ്ങൾക്ക് ഇഫേലും കൂടി പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇസ്മിന് ഉദാഹരണം പറഞ്ഞു നോക്കിയാൽ കലംന്ന് പറഞ്ഞാൽ പേന ജബൽ മല അഹമ്മദ് പേ അഹമ്മദ് പേര് അതിൽ എന്ന് പറഞ്ഞാൽ നീതി വേണ്ട അത് നീതി എന്ന് പറഞ്ഞാൽ നീതി ചെയ്തു എന്നല്ല അല്ലെങ്കിൽ നീതി ചെയ്യുന്നു എന്നല്ല ഒരു സംഭവമാണ് പക്ഷേ അതിന് ഒരു നമ്മുടെ പ്രസൻറ്റോ പാസ്റ്റോ എന്താണ് ഫ്യൂച്ചറോമായി ബന്ധമില്ല അതായത് അതിൽ നീതി നീതി ചെയ്തു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് നീതി ചെയ്യുന്നു പ്രസൻറ്റ് നീതി ചെയ്യും ഫ്യൂച്ചർ അങ്ങനെയല്ലല്ലോ അപ്പം അതിൽ നീതി എന്ന് പറയുന്നത് ഹതസ് ആണെങ്കിലും അതെന്താണ് ജമാൻ ഒരു കാലവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് അതും ഇസ്മായിട്ടാണ് പരിഗണിക്കുക അതുപോലെ അന ഇയാക്ക അല്ലവി ഹാദ മൻ ഇതെല്ലാം എന്താണ് ഇസ്മായിട്ടാണ് പരിഗണിക്കുന്നത് അന ഞാൻ ഇയാക്ക നിങ്ങൾ ക കി കു കും കും കുന്ന എന്നൊക്കെയുള്ള വാക്കുകളുണ്ടാവും അതുപോലെ അല്ലതി അല്ലദാനി അല്ലദീന അസ്മാ ഉൽ മൗസൂല അഥവാ ഹാദാ ഹാദിഹി ഹുമാ ഹും എല്ലാം ഇസ്മായിട്ടാണ് പരിഗണിക്കുക ഇനി ഫെൽ ആണെങ്കിലും ദാലു അല ഹാദസ് അതൊരു സംഭവമാണ് സംഭവത്തെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു നടന്ന സംഭവത്തെ സു മുഖത്തരനും ബിസമാണ് അത് കാലവുമായി ബന്ധമുണ്ടാവും ഉദാഹരണം കത്തപ എഴുതി എഴുതി ഏത് പാസ്റ്റിൽ എഴുതി യക്തുപു എഴുതുന്നു അതും എഴുതുന്നുള്ളത് പ്രസൻറ്റാണ് യുക്തബ് നീ എഴുതും നീ എഴുതും പ്രസഫ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നീ എഴുത് എന്നാണ് ഏ എക്തുപൂന് രണ്ടർത്ഥമുണ്ട് എഴുതുന്നു അല്ലെങ്കിൽ എഴുതും എന്ന അർത്ഥത്തിലാണ് അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ് എക്തുപു എന്ന വാക്കിന് തന്നെ ഫ്യൂച്ചറുമുണ്ട് പ്രസൻറ്റുമുണ്ട് അർത്ഥം അപ്പോൾ എക്തപു എഴുതുന്നു എന്നുണ്ട് എഴുതും എന്ന അർത്ഥമുണ്ട് അക്തുപു ഞാൻ എഴുതു ഞാൻ എഴുതുന്നു ഞാൻ എഴുതും ഉണ്ട് അപ്പോൾ ഇതൊരു കാലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാ എന്താണ് വാക്കായതുകൊണ്ട് ഇതിന് ഫിയൽ എന്ന് പറയും ഉക്തുകീ എഴുതണം ലാ ഇല്ലാത്ത നീ എഴുതണ്ട ഇതൊക്കെ ഓരോ കാലവുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഹെർഫാണെങ്കിലോ ഖുവ മാതല്ലാ മാന അതിന് ഒരർത്ഥം കിട്ടും മാ ഗൈരിഹി മറ്റൊന്നിൻ്റെ കൂടെ ചേരുമ്പോൾ മറ്റൊന്നിനോട് ചേരുമ്പോളാണത് വല ഇസബി ഇസ്മി അതൊരു ഇസ്മു അല്ല വല ഫലും അല്ല ഫിയലും ഇസ്മു അല്ലാത്ത സാധനമല്ല ഹർഫാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണം ബി പേ കൊണ്ട് ലി കൊണ്ട് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പേന കൊണ്ട് എന്നൊക്കെ പറയുന്ന ആ കൊണ്ടാണ് ഉദ്ദേശം ബി എന്ന് പറഞ്ഞാൽ ബിൽ കലം പേന കൊണ്ട് ലി എന്ന് പറഞ്ഞാൽ വേണ്ടിക്ക് ലിൽ വലതീ കുട്ടിക്ക് ലിൻ കുട്ടിക്ക് വേണ്ടി മീൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ഫി ഇൽ ഫിൽ മദ്രസ മദ്രസയിൽ അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് അനിൽ ഉമ്മ ഉമ്മയെ കുറിച്ച് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് മാത്രം ഉപയോഗിക്കുമ്പോൾ അർത്ഥം ഉണ്ടാവില്ല വേറൊരു വാക്ക് വാക്കതിൻ്റെ കൂടെ ചേരുമ്പോൾ അതിനർത്ഥം ഉണ്ടാകുന്നു അല മുകളിൽ ല അല്ല ആയേക്ക ല കിന്ന പക്ഷ അപ്പോൾ ഈ വാചകങ്ങളെല്ലാം ഹർഫുകളാണ് അപ്പോൾ അറബി ഭാഷയിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത് ഇസ്മ് ഫൽ ഹർഫ് അപ്പോൾ ഇത് മൂന്നും ഇസ്മും ഇസ്മും ഫെയലും അല്ലാത്തതെല്ലാം ഹർഫായി മാറിയിരിക്കും ഉദാഹരണം നമ്മൾ നോക്കാം അപ്പോൾ ഇവിടെ മൂന്ന് മൂന്ന് ഇതിൻ്റെ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ബാബു ബാബു ദാരിസും ബാബു പേരാണ് അപ്പോൾ ഇസ്മാണ് ഇസ്മാണെന്തായാലും ദാരിസും എന്നാണ് വിദ്യാർത്ഥി എന്നാണ് അതൊരു സ്വത്തത്തെ രാത്തിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതും എന്താണ് ഒരു കാ ദാരിസം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ പഠിക്കുന്നു എന്നല്ല പഠിക്കുന്നവൻ ഒരു കാലത്തെ സൂചിപ്പിക്കാത്തതുകൊണ്ട് കൊണ്ട് അത് മിസ്സമായിരിക്കും ഏതൊരു സു പഠിക്കുന്നു അപ്പോൾ എന്താ അതൊരു പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അത് ഫെയ്ലിൽ ഉൾപ്പെടുത്തണം ഫി മദ്രസത്തിൻ സാനവീയ ഹയർ സെക്കൻഡറി അലിയ ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു ഫി എന്നുള്ളത് ഹർഫാണ് മദ്രസത്തിൻ ഇസ്മാണ് സാനവിയ ഇസ്മാണ് ആലിയ ഹയർ ഹയർ ഇതൊക്കെ ഒരു ഇസ്മിനെ സൂചിപ്പിക്കുന്നു വാലിദു ഹു അവൻ്റെ ഉപ്പ ഹു അവൻ്റെ ഇത് ഇസ്മാണ് ഹു വാലിദും ഇസ്മാണ് ഏമലു ജോലി ചെയ്യുന്നു എന്തായാലും എന്താണ് ഫിയലാണ് ഫി ഷരിക്കത്തിൻ കരീബിംബൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരിതിൽ ജോലി ചെയ്യുന്നു ലഹു കാല പറഞ്ഞു ലഹു അവനോട് ല ലാന്നുള്ളത് ഹു എന്നുള്ളത് അവൻ അപ്പൊ അവനോട് പറഞ്ഞു ഹു എന്നുള്ളത് ഹുവ എന്നാണ് അതാണ് ചെറുതായി കൊടുത്തിരിക്കുക അപ്പൊ ലഹു അവനോട് ഹു എന്നുള്ളത് ഇസ്മാണ് വാലുദുഹു അവന്റെ ഉപ്പ എന്ന് പറഞ്ഞു ഇജി നീ പരിശ്രമിക്കണം ഫീദ്റാസത്തെ നിന്റെ പഠനത്തിൽ നീ നന്നായി പനിയെടുക്കണം നന്നായി അധ്വാനിക്കണം ഈജി എന്തായാലും ഫിയലാണ് വലാ തക്സൽ ഫിഹാ നീ അതിൽ മടി കാണിക്കരുത് വലാ തക്സൽ എന്തായാലും ഫെയ്ലാണ് ഫീ എന്നുള്ളത് എന്താണ് ഹർഫാണ് ഹാന്നുള്ളത് അവ ആ കാര്യത്തിൽ എന്നർത്ഥത്തിലാണ് തിറാസത്ത് അപ്പോൾ ആ കാര്യം എന്നർത്ഥത്തിൽ ഹാന്നുള്ളത് ഇവിടെ ഇസ്മായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വകത്തനും നീ ഉപയോഗപ്പെടുത്തണം ജമി അൽ ഫുറസ് എല്ലാ ജമി എന്ന് പറഞ്ഞാൽ എല്ലാം അതൊരു ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ എല്ലാ എന്നുള്ളത് അപ്പോൾ അതും ഇസ്മാണ് അൽ ഫുറസ് ഫി ഹയാത്തിക് നിന്റെ ജീവിതത്തിൽ കാ നിൻ്റെ അതും ഇസ്മാണ് ദാലിക്ക അത് അതും ഇസ്മാണ് ഹുവ ത്വരീഖുൽ കവിയും ശരിയായ വഴിയാണ് ഇല നജാഹിൽ മർലി വൃത്തികരമായ വിജയത്തിലേക്കുള്ള അപ്പോൾ ഇതും ഇതിലും ഇസ്മുകളാണ് മർദി ഇസ്മാണ് നജാഹി ഇസ്മാണ് ഇല ഹർഫാണ് കവിയും ഇസ്മാണ് ത്വരീഖ് വഴി ഇസ്മാണ് ഹുവ ഇസ്മാണ് ഇസ്മാണ് അപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഇതുപോലെ തയ്യാറാക്കുക അപ്പോൾ അറബി ഭാഷയിൽ എന്താണ് വാചക ഉണ്ടാക്കുന്നത് ഇസ്മു ഫിആൽ ഹർഫ് വെച്ചാണ് അതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പാഠഭാഗത്തിൽ ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു നന്നായി പരിശ്രമിക്കുക എക്സസൈസുകൾ പഠന പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുക കഴിയുന്നവർ ചെയ്തവ ഈ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അപ്ലോഡ് ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അള്ളാഹു സുഭാനു താൽ അറിവ് ഭാഷ നന്നായി പഠിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു